നമസ്കാരം, ഇത് ഭരത് ലൈവ്. എറണാകുളത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം പൂട്ടിപൂരമായി നടക്കുകയാണ്. വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പാർട്ടി റിപ്പോർട്ടുണ്ട്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് വിവിധ നേതാക്കൾ സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ നോക്കുകൂലിയും ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിച്ചു. അതുപോലെ തന്നെ ബി ജെ പിക്ക് സി പി എം ആണ് ബദൽ, ബി ജെ പിയെ തൂത്തെറിയും, രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കും എന്നൊക്കെ കോടിയേരി ബാലകൃഷ്ണനും നല്ല തള്ള തള്ളുന്നത് കേട്ടു. അവിടെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വി എസ് അച്യുതാനന്ദൻ്റെ ഒരു ചിത്രം പോലും വയ്ക്കാതെയുള്ള സംസ്ഥാന സമ്മേളനമാണ് ഇക്കുറി നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ പാർട്ടികളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് തെറ്റ് പിന്നീട് തിരുത്തും. അതായത് ഇപ്പോൾ തെറ്റ് ചെയ്യും, എന്നിട്ട് പിന്നീട് തിരുത്തും, അതാണ് പരിപാടി. തിരുത്താൻ വേണ്ടി തെറ്റ് ചെയ്യുന്ന ലോകത്തൊരേയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് സി പി എം ആയിരിക്കും. ഞാൻ ഇതിനു മുൻപ് ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു, കള്ളവോട്ട് ചെയ്തിട്ട് ആ കള്ളവോട്ടിൻ്റെ വിവരങ്ങൾ ഔദ്യോഗിക പാർട്ടി നേതൃത്വങ്ങളിൽ കൃത്യമായി അറിയിക്കുന്ന ലോകത്തിലെ ഏക പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. മാർക്സിസ്റ്റ് സി പി ഐക്കാരോ മറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ ഒന്നും അത്തരത്തിൽ വലിയ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നില്ല. തെറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രേരണയാണ് ഇവർക്കുണ്ടാകുന്നത് എന്നൊന്നും വ്യക്തമല്ല. പക്ഷേ തെറ്റ് ഇപ്പോൾ ചെയ്യും, എന്നിട്ട് പിന്നീട് പറയും അത് തിരുത്തി, അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അത് തിരുത്തുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്യാതെ ഇരുന്നുകൂടി. റജിമോൻ കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൊക്കെ എഴുതുന്ന വ്യക്തിയാണ്, എഴുത്തുകാരനാണ്, പുസ്തക രചയിതാവാണ്, മാധ്യമ പ്രവർത്തകനാണ്, ഒപ്പം ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരു നിരീക്ഷകൻ കൂടിയാണ് ശ്രീ റജിമോൻ. അദ്ദേഹം പണ്ട് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ, ഇപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൂടെയാണോ എന്ന് നമുക്കറിയില്ല. എന്നാലും അദ്ദേഹം പറയുന്നു, ഞാൻ എസ് എഫ് ഐയിലായിരുന്നപ്പോൾ തെരുവിൽ തൊണ്ടകീറി വിളിച്ച മുദ്രാവാക്യം എ കെ ആന്റണി വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നതിനെതിരെയായിരുന്നു അന്ന് സമരം ചെയ്തത്. പാലക്കാട്ടെ പട്ടന്മാർക്കും പാലാനാട്ടിലെ പാതിരിമാർക്കും കോഴിക്കോട്ടെ കോയമാർക്കും ശ്രീനാരായണ ശിഷ്യന്മാർക്കും സമസ്ത കേരള നായന്മാർക്കും അടിയറ വച്ചൊരു വിദ്യാഭ്യാസം, അതിൻ്റെ മോചന കാഹളമോതി ഞങ്ങൾ വരുന്നു എസ് എഫ് ഐ എന്നായിരുന്നു ആ മുദ്രാവാക്യം. അതായത് ഇവിടുത്തെ എല്ലാ ജാതീയ സംഘടനകളെയും ചേർത്ത് വെച്ചുകൊണ്ട് അവർക്കൊക്കെ സ്വാശ്രയ കോളേജുകൾ കൊടുക്കുന്നതിനെതിരെയുള്ള സമരം. നമ്മുടെ കൂത്തുപറമ്പ് വെടിവെപ്പൊന്നും മറന്നിട്ടില്ല. ഇപ്പോൾ 2022 പാർട്ടി സെക്രട്ടറി പറയുന്നു, വിദേശ സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ ഇവിടെ കൊണ്ടുവരും എന്നാണ്. അന്ന് പോലീസ് എൻ്റെ കാൽ അടിച്ചു പൊട്ടിച്ചിരുന്നു, തുണി കെട്ടിയായിരുന്നു. ഇപ്പോൾ വെറുതെ ആ തുണി കെട്ടിയായിരുന്നു, അദ്ദേഹം ഉദ്ദേശിച്ചത് തുന്നി കെട്ടിയായിരുന്നു എന്നാണ് കേട്ടോ, അങ്ങനെ എഴുതിപ്പോയി എന്നേ ഉള്ളൂ. തുന്നി കെട്ടിയിരുന്നു, സ്റ്റിച്ചിട്ടിരുന്നു. ഇപ്പോൾ ആ ഒരു മുറിവിൽ അദ്ദേഹം വെറുതെ ഒന്ന് തൊട്ടു നോക്കി, ഒരു ആത്മാനന്ദത്തിന് വേണ്ടി പണ്ട് പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചുകൊണ്ട് അദ്ദേഹം ആ മുറിവിൽ ഒന്ന് തൊട്ടു നോക്കി എന്ന് പറയുന്നു ശ്രീ റജിമോൻ കുട്ടപ്പൻ. എന്തായാലും തെറ്റുകൾ ഇപ്പോൾ ചെയ്തിട്ട് പിന്നീട് അത് തിരുത്തുക, അതായത് തിരുത്താൻ വേണ്ടി തെറ്റ് ചെയ്യുക, ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, വിശിഷ്യ സി പി എമ്മിൻ്റെ പരിപാടി. ഇവർ കമ്പ്യൂട്ടറിനെതിരെ സ്വീകരിച്ചതും അമേരിക്കൻ അധിനിവേശവും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എതിരെ സംസാരിച്ചതും ഒക്കെ എത്രയോ എത്രയോ നമ്മൾ കേട്ടതാണ്. ഒടുവിൽ കോടിയേരിക്കും പിണറായിക്കും ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് തന്നെ പോകേണ്ടി വന്നു എന്നത് കാലത്തിൻ്റെ കളികളാണ്. എന്തൊക്കെ വന്നാലും ശരി, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം, യഥാർത്ഥ രീതിയിൽ ഈ പ്രത്യയശാസ്ത്രത്തെ നമ്മൾ കുറ്റം പറയുന്നില്ല കേട്ടോ, കമ്മ്യൂണിസവും സോഷ്യലിസവും അതുപോലെ തന്നെ ജനാധിപത്യവും ഒക്കെ തന്നെ ഡെമോക്രസിയും ഒക്കെ കടന്നു വരേണ്ടതാണ്. അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യ പുരോഗതിക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഗുണകരമാണ് ഇത്തരം ചിന്തകളൊക്കെ തന്നെ. പക്ഷേ ഈ ചിന്തകളൊന്നും അല്ല ഇപ്പോൾ സി പി എം മുന്നോട്ട് വയ്ക്കുന്നത്. അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഉള്ള കിറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം, എന്തെങ്കിലും വിദേശ കോർപ്പറേറ്റുകളുമായി എന്തെങ്കിലും ബന്ധം വെക്കണം, വിവിധ കമ്പനികളിൽ നിന്ന് കമ്പനികളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുകയാണ് എന്ന പേരിൽ കമ്മീഷൻ അടിക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ സി പി എം നേതാക്കളുടെ സ്ഥിരം ജോലി. എന്തായാലും പണ്ട് എസ് എഫ് ഐയിലായിരുന്ന ഈ റജിമോൻ കുട്ടപ്പൻ്റെ വാക്കുകൾ ഇപ്പോൾ നമ്മൾ ഓർക്കുകയാണ്. സ്വാശ്രയ മേഖലയും അതുപോലെ തുടർന്ന് ഇങ്ങോട്ട് ഇപ്പോൾ വിദേശ യൂണിവേഴ്സിറ്റികളെ വരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും. പക്ഷേ അതിനൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കൂടി വേണ്ടേ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. സി പി എം അല്ലല്ലോ ഇന്ത്യ ഭരിക്കുന്നത്, സി പി എം കേരളം മാത്രമല്ലേ ഭരിക്കുന്നുള്ളൂ, അതും സി പി എം ചേർന്ന് വെച്ചുള്ള മുന്നണി ഭരണമാണല്ലോ. അവിടെ നിൽക്കട്ടെ, എന്തൊക്കെയായാലും വിദേശ യൂണിവേഴ്സിറ്റികൾ ഇവിടെ പടർന്നു പതലിക്കട്ടെ, വിദ്യാഭ്യാസ സമ്പ്രദായം ആകെ മാറി പറയട്ടെ, അപ്പോൾ പിന്നെ ഉക്രൈനിലേക്കും മറ്റും ഇവിടുത്തെ കുട്ടികൾക്ക് പോകേണ്ടി വരുന്നില്ലല്ലോ എന്ന ഒരു ആശ്വാസം കൂടിയുണ്ട്.